ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ പ്രധാന വാർത്തകൾ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി നാളെ വയനാട് സന്ദർശിക്കും നോമ്പു ദിനങ്ങൾക്ക് സമാപ്തി കുറിച്ചുകൊണ്ട് നാടും നഗരവും പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് നാളെയും അവധി പ്രഖ്യാപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതേപടി പുറത്തുവിടരുതെന്നും ശുപാർശകൾ നടപ്പാക്കണമെന്നുമാണ് ഡബ്ല്യുസി ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി പി രാജീവ് രാജ്യത്ത് ചിലയിടങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് നാലാം തരംഗമായി കണക്കാക്കാനാവില്ലെന്ന് ഐസിഎംആർ സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളിനെ നേരിടും കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി നാളെ വയനാട് സന്ദർശിക്കും രാവിലെ മണിക്ക് വയനാട് കലക്ടറേറ്റിൽ നൽകുന്ന സ്വീകരണത്തിന് ശേഷം കളക്ടറേറ്റിലുള്ള മിനി കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അഭിലാഷയുക്ത ജില്ലാ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കും തുടർന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ മരവയൽ ട്രൈബൽ സെറ്റിൽമെന്റ് കോളനിയും പൊന്നട അംഗനവാടിയും സന്ദർശിക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വരദൂർ സ്മാർട്ട് അംഗനവാടി സന്ദർശനവും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടു് ഒരു മാസത്തെ റംസാൻ നോമ്പ് ദിനങ്ങൾക്കൊടുവിൽ നാടും നഗരവും പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് നാളെയാണ് സംസ്ഥാനത്ത് കോവിഡ് ഭീഷണി അകന്ന വിപണികൾ ചെറിയ പെരുന്നാളും കെങ്കേമമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ ചെറുകിട വഴിയോര കച്ചവടങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലും പുത്തനുണർവ് ദൃശ്യമാണ് വിശദാംശങ്ങളിലേക്ക് നാടങ്ങും പെരുന്നാൾ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു പെരുന്നാൾ വിപണികളും സജീവമാണ് പെരുമാൾ ദിനത്തിൽ ഒരാളും പട്ടിണി കിടക്കരുതെന്ന മാതായ ആശയമാണ് ഭിത്താർ നൽകുന്നത് രാവിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളും ഈദ്വാകളും പെരുന്നാൾ നമസ്കാരത്തിനകത്തുകളും നമസ്കാരത്തിന് നൽകുന്ന മതപണ്ഡിതർ ഈദിന്റെ പ്രാധാന്യം ഒരുക്കും പ്രാർത്ഥനകളുടെയും സത്കർമ്മങ്ങളുടെയും ഒരു മാസക്കാലം ആർജ്ജിച്ചെടുത്ത പുതിയ വെളിച്ചം ദുരജീവിതത്തിൽ നിലനിർത്താൻ പറയും നമസ്കാരശേഷം സൌഹൃദം പുതുക്കും കോവിഡ് സാഹചര്യത്തിൽ മുൻവർഷങ്ങൾ പെരുന്നാൾ ആഘോഷങ്ങൾ നിറമങ്ങിയതായിരുന്നെങ്കിൽ ഇത്തവണ നിയന്ത്രണങ്ങൾക്ക് അയവുവന്നതോടെ കൂടുതൽ സജീവമാകും ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ഈദ് ഉൽ ഫിത്തർ ഇന്നലെ റംദാൻ മുപ്പത് തികഞ്ഞ് ഇന്ന് പെരുന്നാളാകുമെന്ന് ഷറഇ ഇ അതോറിറ്റി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് സൌദി അറേബ്യ ഖത്തർ കുവൈറ്റ് യു എ ഇ ബഹ്റിൻ ഒമാൻ എന്നിവിടങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയ സാഹചര്യത്തിൽ ഈദ് ഗാഹുകളും പള്ളികളും ഗൾഫിൽ ഇത്തവണ സജീവമാണ് മലയാളി കൂട്ടായ്മകളുടെ വിവിധ സാംസ്കാരിക പരിപാടികളും പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്നു പുലർച്ചെ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഇന്നത്തെ അവധിയിൽ മാറ്റമില്ല നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധി പ്രഖ്യാപിച്ചു ബാങ്കുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് കണ്ണൂർ സർവകലാശാല നാളെ നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും മാറ്റിവച്ചു മഹാത്മാഗാന്ധി സർവകലാശാലയും പരീക്ഷകൾ മാറ്റിവച്ചിട്ടു പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ചലച്ചിത്രമേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ഡബ്ല്യുസി ആവശ്യപ്പെട്ടിരുന്നതായി നിയമമന്ത്രി പി രാജീവ് ഡബ്ല്യുസി പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്ന കാര്യം മന്ത്രി ചൂണ്ടിക്കാട്ടി കമ്മീഷൻ എൻക്വയറി ആക്ട് പ്രകാരമായിരുന്നില്ല ഹേമ കമ്മിറ്റി എന്നതിനാൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിർബന്ധമില്ലെന്ന് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു റിപ്പോർട്ട് അതേപടി പുറത്തുവിടരുതെന്നും അതിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നുമാണ് ഡബ്ല്യുസി എന്നാണ് താൻ പറഞ്ഞതെന്ന് മന്ത്രി പിന്നീട് വിശദീകരിച്ചു എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഡബ്ല്യുസി പ്രതികരിച്ചു അതേസമയം കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടേണ്ടതില്ലെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി വാർഷിക ദിനത്തിൽ കൊല്ലം പന്മന ആശ്രമത്തിൽ വിവിധ പരിപാടികൾ നടന്നു മഹാസമാധി സമ്മേളനം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരികൾ ഉദ്ഘാടനം ചെയ്തു ചട്ടമ്പിസ്വാമികളുടെ അദ്വൈതപ്രഭ സമൂഹത്തിലെ ജീർണത ഇല്ലാതാക്കിയെന്നും നവോത്ഥാനത്തിന് ചട്ടമ്പിസ്വാമികളുടെ പ്രേരണയും നായകത്വവും വലുതായിരുന്നുവെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ജീവകാരുണ്യം ഉൾപ്പെടെയുള്ള ചട്ടമ്പിസ്വാമികളുടെ ദർശനങ്ങളിൽ ഗവേഷണം നടത്താൻ ചെയ്യാർ ആരംഭിക്കുന്നത് സമൂഹത്തിന് ഗുണകരമാകുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ വാഴൂർ തീർത്ഥവാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥവാദർ പറഞ്ഞു മുതിർന്ന ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ ചലച്ചിത്ര താരം മധുപാൽ തമിഴ്നാട് എൻഎസ്എസ് പ്രസിഡന്റ് സി കെ വാസുകുട്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് വിഖ്യാത ചലച്ചിത്രകാരൻ സത്യജിത് റെയുടെ ജന്മശതാബ്ദി ദിനം മെയ് രണ്ടിന് ജനിച്ചറെ ലോകം കണ്ട എക്കാലത്തെയും മികച്ച ചലച്ചിത്രകാരന്മാരിൽ ഒരാളായാണ് കണക്കാക്കപ്പെടുന്നത് പതിർ പാഞ്ചാലി ചാരുലത ദേവി തുടങ്ങിയ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ ഇന്നും അത്ഭുതത്തോടെയാണ് ചലച്ചിത്ര പ്രേമികൾ നോക്കിക്കാണുന്നത് സത്യജിത് അന്തരിച്ചത് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളിനെ നേരിടും മഞ്ചേരിയിലെ പയ്യനാട് സ്റ്റേഡിയത്തിൽ രാത്രി എട്ടിനാണ് മത്സരം ഹോം ഗ്രൌണ്ടിന്റെ ആനുകൂല്യത്തിലാണ് കേരളം കളിക്കാനിറങ്ങുന്നത് ആദ്യ റൌണ്ടിൽ കേരളം പശ്ചിമബംഗാളിനെ മുതൽ ടൂർണമെന്റിലെ മികച്ച റെക്കോർഡ് ഇത്തവണയും തുണയ്ക്കുമെന്ന ആത്മവിശ്വാസമാണ് തവണ ചാമ്പ്യൻമാരായ പശ്ചിമബംഗാളിനുള്ളത് ഐപിഎല്ലിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി മുംബൈയിലെ വാങ്ഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും ചെന്നൈ സൂപ്പർ കിംഗ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും കീഴടക്കി ഖേലോ ഇന്ത്യ സർവകലാശാല ഗെയിംസിൽ ഇരുപത് കിലോമീറ്റർ നടത്തുന്ന മത്സരത്തിൽ ഒരു മണിക്കൂർ മിനിറ്റ് സെക്കൻഡുകൾ കൊണ്ട് നിശ്ചിത ദൂരം കീഴടക്കി പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ആകാശ് ദീപ് സിംഗ് സ്വർണം നേടി ഗെയിംസിലെ റെക്കോർഡ് സമയമാണിത് അംബയത്തിൽ കുരുക്ഷേത്ര സർവകലാശാലയുടെ സച്ചിൻ ഗുപ്ത എല്ലാ ഫൈനലുകളും ജയിച്ച് മൂന്ന് സ്വർണം കരസ്ഥമാക്കി നൂറ് മീറ്റർ വനിതകളുടെ ഹഡിൽസിൽ കേരള സർവകലാശാലയുടെ അപർണ റോയും സ്വർണം നേടി സർവകലാശാലകൾ പങ്കെടുക്കുന്ന ഗെയിംസിൽ ജെയിംസ് സർവകലാശാലയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് രാജ്യത്ത് ചിലയിടങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് നാലാം തരംഗമായി കണക്കാക്കാനാവില്ലെന്ന് ഐ സി എം ആർ ചില ജില്ലകളിൽ മാത്രമാണ് കോവിഡ് കേസുകളിൽ വർദ്ധന രേഖപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ഐസിഎംആർ വ്യക്തമാക്കി അതിനിടെ രാജ്യത്ത് മൂവായിരത്തി പ്രതിദിന കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു പേർ രോഗമുക്തി നേടി വിവിധ സംസ്ഥാനങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടു ഒരു വ്യക്തിയെയും നിർബന്ധിച്ച് പ്രതിരോധ കുത്തിവയ്പ്പ് എടുപ്പിക്കരുതെന്ന് സുപ്രീംകോടതി ഭരണഘടനയുടെ അനുച്ഛേദമനുസരിച്ച് ഒരു വ്യക്തിയുടെ ശാരീരിക സമഗ്രതയ്ക്കുള്ള അവകാശത്തിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നിരസിക്കാനുള്ള അവകാശം ഉൾപ്പെടുന്നുവെന്ന് കോടതി പറഞ്ഞു പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവരിൽ നിന്ന് കോവിഡ് പകരാനുള്ള സാധ്യത കുത്തിവയ്പ് എടുത്തവരിൽ നിന്നുള്ള പകർച്ച സാധ്യതയേക്കാൾ കൂടുതലാണെന്ന് കാണിക്കാനുള്ള മതിയായ വിവരങ്ങളൊന്നും സർക്കാരുകൾ ഹാജരാക്കാത്ത സാഹചര്യത്തിലാണ് കോടതിയുടെ പരാമർശം എല്ലാ അധികാരികളും സ്വകാര്യ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്നാൽ നിലവിലെ കോവിഡിന്റെ സാഹചര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നതാണ് ഈ നിർദ്ദേശമെന്നും അധികൃതർ ഏർപ്പെടുത്തിയിട്ടുള്ള മറ്റ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ഇത് ബാധകമാകില്ലെന്നും കോടതി വ്യക്തമാക്കി പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ മൂന്ന് പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു പള്ളിപ്പറമ്പ് സ്വദേശി നിഷാദ് അക്ബർ അലി അബ്ബാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവർ പ്രതികളെ സഹായിച്ചവരാണെന്ന് പോലീസ് പറഞ്ഞു ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം കണ്ണൂർ തോട്ടടയിൽ വിവാഹാഘോഷത്തിനിടെയുണ്ടായ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കടമ്പൂർ സ്വദേശികളായ സായന്ത് നിഷിൽ എന്നിവരെയാണ് എടക്കാട് പോലീസ് അറസ്റ്റ് ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഫെബ്രുവരി സംഭവം കൊല്ലം ആവണീശ്വരത്ത് സൈനികൻ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ പത്തനാപുരം നടുവന്നൂർ സ്വദേശി അനീഷാണ് പുലർച്ചെയുള്ള പാലരുവി എക്സ്പ്രസ് തട്ടിയാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് അന്വേഷണം ആരംഭിച്ചു വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ വർധന ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല രൂപ കൂടിയതോടെ വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ വില രണ്ടായിരത്തി രൂപയായി എൽ ഐ സിയുടെ പ്രാഥമിക ഓഹരി വിൽപ്പന ഇന്ന് ആരംഭിക്കും ഇന്ന് വൻകിട സ്ഥാപന നിക്ഷേപകർക്കും മറ്റന്നാൾ മുതൽ ഒൻപത് വരെ പൊതുജനങ്ങൾക്കുമായാണ് ഓഹരി ഒരു ഓഹരിക്ക് മുതൽ രൂപ വരെയാണ് മൂല്യം നിശ്ചയിച്ചിരിക്കുന്നത് പോളിസി ഉടമകൾക്ക് ഓഹരി ഒന്നിന് രൂപ കിഴിവ് ലഭിക്കും കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി നാളെ വയനാട് സന്ദർശിക്കും നോമ്പ് ദിനങ്ങൾക്ക് സമാപ്തി കുറിച്ച് നാടും നഗരവും പെരുന്നാൾ ആഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് നാളെയും അവധി പ്രഖ്യാപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതേപടി പുറത്തുവിടരുതെന്നും ശുപാർശകൾ നടപ്പാക്കണമെന്നുമാണ് ഡബ്ല്യുസി ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി പി രാജീവ് രാജ്യത്ത് ചിലയിടങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് നാലാം തരംഗമായി കണക്കാക്കാനാവില്ലെന്ന് ഐ സി എം ആർ സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളം ഇന്ന് പശ്ചിമബംഗാളിനെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത